നമസ്കാരം. പാമ്പാടിക്കാരൻ ന്യൂസിന്റെ ജനകീയം 2021ന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജനകീയം ചർച്ച ചെയ്യുന്നത് പാമ്പാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. പുതിയ ഒരു നിർദ്ദേശമാണ് പാമ്പാടിക്കാരൻ ന്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഗ്രാമീണ ടൂറിസം മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തായ മണർകാട് ഗ്രാമപഞ്ചായത്തിലെ നാലുമണിക്കാറ്റ്, തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തായ പള്ളിക്കത്തോട്ടിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ പാറക്കൽ കടവ്. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് പാമ്പാടി ഗ്രാമപഞ്ചായത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. അതെ, കുറ്റിക്കൽ വത്തിക്കാൻ തോട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കുറ്റിക്കൽ വത്തിക്കാൻ തോട്. കുറ്റിക്കൽ വത്തിക്കാൻ തോടിൻ്റെ കാഴ്ചകളിലേക്ക്. വെള്ളിച്ചെല്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിമുരചി തരും കാട്ടരുമി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. വെള്ളിച്ചെല്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും ചിതരും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം എങ്ങാണ് സംഗമം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കുറ്റിക്കൽ വത്തിക്കാൻ തോട്. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഒന്ന് മനസ്സ് വച്ചാൽ അതിമനോഹരമായ ഒരു ഗ്രാമീണ ടൂറിസം പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ വാക്കുകളിലേക്ക്. യെസ്, ഇതാണ് നമ്മുടെ വത്തിക്കാൻ തോട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം. പാമ്പാടി അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോ നമ്മൾ പോകുന്നത് ഈ നാട്ടുകാരോട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ആരായുകയാണ്. ഓക്കെ, മണ്ണാത്തിപ്പാറയിൽ നിന്നും ഉത്ഭവം കൊള്ളുന്ന കുറ്റിക്കൽ തോടും കങ്ങട 12 നിന്നും ഉത്ഭവം കൊള്ളുന്ന ഇടവളഞ്ഞി തോടും കൂടി കുറ്റിക്കൽ സംഗമിച്ച് പുതുപ്പള്ളി ആറ്റിലേക്ക് ഒഴുകിയെത്തുന്നതാണ് വത്തിക്കാൻ തോട്. ഏത് കൊടിയ വേനക്കും വറ്റില്ലാത്ത നീരൊഴുക്കുള്ള കുറ്റിക്കൽ തോട്. കുറഞ്ഞത് 8 മീറ്റർ മുതൽ 10 മീറ്റർ വരെ വീതിയുള്ള കുറ്റിക്കൽ തോട്. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ഹരിതാഭമായ കുറ്റിക്കൽ തോട്. നന്നായി മത്സ്യസമ്പത്തുള്ള കുറ്റിക്കൽ തോട്. അതുകൊണ്ട് തന്നെ കൊടിയ വേനക്ക് വാഹനങ്ങളിലാണ് കുളിക്കുവാനും തുണി അലക്കുവാനുമൊക്കെ ഈ തോട്ടിൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശാടന പക്ഷികൾ എത്തുന്ന വത്തിക്കാൻ തോട്, കണ്ടൽ കാടുകളുള്ള വത്തിക്കാൻ തോട്, മുളം കൂടുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുവാനുള്ള വീതിയും വിസ്താരവും സൗകര്യങ്ങളും സായാഹ്നം ചിലവഴിക്കുന്നതിനായി ഒക്കെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഗ്രാമപഞ്ചായത്തിനും വില്ലേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഒരുക്കാവുന്നു. ഈ തോടിന്റെ ബ്യൂട്ടിഫിക്കേഷനും ശുചീകരണത്തിനുമൊക്കെ ഇവിടെയുള്ള ക്ലബ്ബുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. പാമ്പാടി രാജനും സുന്ദരനും വീട്ടിൽ നാട്ടിൽ ഉള്ളപ്പോൾ എപ്പോഴും കുളിപ്പിക്കാൻ എത്തിക്കുന്നത് ഇതിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലത്താണ്. അതേപോലെ വളരെ ചരിത്രമുറങ്ങുന്ന ഒരു തോടാണ്. ഇത്രയും സൗകര്യമുള്ള ഇത്രയും വർണ്ണാഭമായ ഹരിതാഭമായ തോട് ഈ സമീപ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഗ്രാമപഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഒക്കെ ചേർന്ന് പദ്ധതി തയ്യാറാക്കിയാൽ കുറഞ്ഞ മുടക്കിൽ കൂടുതലായി ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വത്തിക്കാൻ തോട്. അതിന് എത്രയും അത് കുടുംബശ്രീകൾക്ക് വിപണനം നടത്തുന്നതിനായിട്ട് ആൾക്കാരെ ഇവിടെ എത്തിച്ചേർക്കുന്നതിനായിട്ടൊക്കെ ഉപകരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് ആകർഷകമായ ഉപജീവനത്തിന് കുറെ അധികം പേർ ഉതകുന്ന പദ്ധതികൾ ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അതിന് ഭരണാധികാരിയുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് പതിയണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്. ഈ കോവിഡ് കാലത്ത് സാധാരണ ജനങ്ങൾക്ക് സമയം ചെലവഴിക്കാനൊരു മാർഗമില്ലാത്ത അവസരമാണ്. ആ അവസരത്തിൽ ഇത്രയും പ്രകൃതി മനോഹരമായ സ്ഥലം ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഈ നാടിനും ഇവിടുത്തെ നാട്ടുകാർക്കും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ തോട്ടിലെ വത്തിക്കാൻ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തോട് ഇതിൻ്റെ ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ക്രിസ്മസിന് ഇവിടെ ഒരു കാർണിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. നാനാദി മാസർ ആ
പണക്കാരനോ പാവപ്പെട്ടനോ അല്ലാതെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വളരെ വിപുലമായ രീതിയിലാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണുവാനായിട്ട് എല്ലാ വർഷവും ഇവിടെ കടന്നു വരാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 5 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത്. ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളത് ഉപേക്ഷിക്കേണ്ടി വന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഇതിനെ ഉൾപ്പെടുത്തി ഇത് വിപുലമായ രീതിയിൽ നടത്തുവാനായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ ഈ ഒരു കാർണിവൽ പരിപാടി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, പത്രങ്ങളിൽ പ്രിന്റ് ചെയ്തു വന്നിരുന്നു. പക്ഷേ ആരും അതിനെ ഗൗനിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാള മനോരമ ചാനലിൽ വന്ന ആ ഒരു ദൃശ്യത്തിലേക്ക്. കോട്ടയത്തെ വത്തിക്കാനിലുള്ളവർ ചില്ലറക്കാരല്ലെന്ന് മനസ്സിലായി കാണും. റോഡരികിലൂടെ ഒഴുകിയിരുന്ന തോടാണ് ഈ രൂപത്തിലാക്കിയെടുത്തത്. ഒന്നാം തരം പുൽക്കൂട്, ക്രിസ്മസ് ട്രീ, കരയിലും വെള്ളത്തിലും നിൽക്കുന്ന സാന്ത, അതുപോരാതെ പറക്കും സാന്തായും ഇത്തവണ വത്തിക്കാൻ തോട്ടിലെ കാഴ്ചകളാണ്. കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ 30-ലേറെ പേരുടെ 2 ആഴ്ചക്കാലത്തെ അധ്വാനവും ഒപ്പം 1 ലക്ഷം രൂപയിലേറെ ചെലവഴിച്ചാണ് ഈ കാഴ്ചകൾ ഒരുക്കിയത്. പണപ്പെട്ടോ പണക്കാർ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി നടത്തുന്ന ഒരുമിച്ച് ഒരു 10-15 ദിവസത്തെ എഫർട്ടാണ് ഇതിന്റെ. ഏകദേശം ഒരു 10-30 പേര് ഇവിടുന്ന് കിട്ടുന്ന വിഭവം സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പല ഇതും പിന്നെ ഇതിനെ ഞങ്ങളെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട് ഇതിൽ ഉണ്ടാക്കുവാനായിട്ടൊക്കെ ആയിട്ട്. ക്രിസ്മസ് വെറൈറ്റിയായി ആഘോഷിക്കാൻ വത്തിക്കാൻകാർ തീരുമാനിച്ചത് 20 വർഷം മുമ്പാണ്. കൂറ്റൻ നക്ഷത്രം, ക്രിസ്മസ് ട്രീ, സാന്ത എന്നിവയെല്ലാം പരീക്ഷിച്ചു മടുത്തപ്പോൾ നാട്ടിലെ തോടിനെ തന്നെ ഉപയോഗിച്ചു. വത്തിക്കാനിലെ വേറിട്ട കാഴ്ചകളുടെ ഫാൻസും നിരവധിയാണ്. മനോരമ ന്യൂസ്, കോട്ടയം. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ വേണ്ട വിധം പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഉപയോഗിച്ചാൽ തീർച്ചയായും നമ്മുടെ നാട് ഉണർന്നു വരും. വളരെ മനോഹരമായ വത്തിക്കാൻ തോടിൻ്റെ പദ്ധതിയിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പാമ്പാടിക്കാരൻ നിർത്തുന്നു. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.